വെൽക്കം ടു റീജാസ് കിച്ചൺ. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പാലക് റൈസാണ്. പാലക് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്ന വിധം കാണിക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. പാലക്ക് ഒരു ചെറിയ കെട്ട് പാലക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചതാണ്. ഇത് ബസ്മതി അരി, ഒരു ഗ്ലാസ് ബസ്മതി അരി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് ഓവനിൽ വേവിച്ചതാണ്. ഉപ്പും കുറച്ച് നെയ്യും ചേർത്ത് ഓവനിൽ വേവിച്ചെടുത്തതാണ്. പിന്നെ ഒരു ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചത്. പച്ചമുളക്, ഒരു പച്ചമുളക്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ജീരകം ഒരു ചെറിയ ടീസ്പൂൺ. കുരുമുളക് പൊടി. പിന്നെ ഉപ്പ്, നെയ്. ഇനി തയ്യാറാക്കുന്ന വിധം കാണിക്കാം. ഒരു വലിയ സ്പൂൺ നെയ് ചേർത്ത് നെയ് ചൂടാക്കുമ്പോൾ ജീരകം ചേർക്കും. ജീരകം ചൂടായി, ഇനി ഉള്ളി ചേർക്കാം. പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. ഇത് നന്നായി വഴന്ന് വരണം. പാലക് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നല്ലതാണ്. ഇതിൽ അയൺ എല്ലാം അടങ്ങിയിട്ടുള്ളതിനാൽ കുട്ടികൾക്കെല്ലാം നല്ലതാണ്. ഉള്ളി വഴന്നു വന്നു, ഇനി ഉപ്പ് ചേർക്കാം. ചോറിൽ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്, അത് കാരണം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ചേർത്തു. ഇനി ഇതൊന്ന് നന്നായി വഴറ്റാം. മല്ലിപ്പൊടി വേണമെങ്കിൽ ഒരു നുള്ള് മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി ഇതിൽ പാലക് ചേർക്കാം. പാലക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ചോറ് വേറെ വേവിക്കാതെ ഈ പാലക്കിൻ്റെ കൂടെ അരിയും ഇട്ട് വെള്ളം ചേർത്തിട്ടും ഇത് തയ്യാറാക്കാം. ഞാൻ ചോറ് വേറെ തന്നെ വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ട് വിധത്തിലും തയ്യാറാക്കാം. പാലക്ക് വഴന്ന് വന്ന് ഇനി ഇതിൽ റൈസ് ചേർക്കും. ഇത് മൂടി 5 മിനിറ്റ് വേവിക്കാം. ഇത് മൂടി തുറന്ന് നോക്കാം. പാലക് റൈസ് റെഡിയായി. ഇനി അതൊരു ഡിഷിലേക്ക് മാറ്റാം. കുറച്ച് മല്ലിയില ചേർക്കാം. പാലക് റൈസ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും അഭിപ്രായം പറയണം. നമസ്കാരം.